ഇന്ത്യ എന്നെങ്കിലും ചൈനയെപ്പോലെ വളരുമോ പോലെ വളർന്നെങ്കിൽ ഈ ഇരുപത്തിരണ്ട് ബില്ല്യൺ സോറി ട്രില്യൺ ഡോളർ യു എസ് ബി യു എസ് ഡോളർ എക്കോണമി രണ്ടായിരത്തി അൻപതിലുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ചൈനയെപ്പോലെ വളരണം ചൈനയെ പോലെ വളരുമോ മോസ്റ്റ് ഇത് ഇത് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്രൊജക്ഷൻ വന്നതിന് ശേഷമാണ് ഇതിനകത്ത് കൂടുതൽ ആളുകൾ എഴുതാനും പറയാനൊക്കെ തുടങ്ങിയത് അപ്പം അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ നിലവിൽ നോ എന്നുള്ളതാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കാരണങ്ങൾ നോക്കാം ഒന്ന് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ചൈന ഇന്ത്യ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ജോബ് വർക്കേഴ്സിൻ്റെ അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ എഡ്യൂക്കേഷൻ അത് ശരിക്കും ഇന്ത്യ ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ചൈന അതിനേക്കാൾ മുന്നേ ശ്രദ്ധിച്ചു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ നേട്ടം അവർക്കുണ്ടായി പക്ഷേ ഇന്ത്യയിൽ ആ രീതിയിൽ ഇനിയും വന്നിട്ടില്ല ഇനി വരികയാണെങ്കിൽ ഓക്കെ പക്ഷേ ഈ നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയും വർക്ക്ഫോഴ്സ് എത്ര എഡ്യൂക്കേറ്റഡ് ആണ് എത്ര സ്കിൽഡ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൈന വളർന്നതുപോലെയുള്ള ഒരു മാജിക്കൽ മിറാക്കുലസ് ഗ്രോത്ത് ഇന്ത്യക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ചൈന നടത്തിയ ഒരു കുതിപ്പ് അതിഭീകരമാണ് ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു രാജ്യ ലോക ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ളൊരു കുതിപ്പാണ് ചൈന നടത്തിയിട്ടുള്ളത് ഇന്ത്യ നോവെയർ ഇൻ ദ പിക്ചർ നോവെയർ ഇൻ ദ സെൻസ് ഇൻ കമ്പാരിസൺ വിത്ത് ചൈന ഇന്ത്യ അവിടെ വരുന്നില്ല അപ്പം ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു ചാലക ശക്തിയായിട്ട് വരുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അവിടെ ഒരു മിസ്മാച്ച് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ചൈനയെ പോലെ വളരാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ചൈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ വളരെയുള്ളൂ പൈസ അങ്ങോട്ട് ഇറക്കുക സംരംഭങ്ങൾ ചൈനയിലെ സംരംഭകരും ഇന്ത്യയിലെ സംരംഭകരും തമ്മിലുള്ള അവരുടെ എഫിഷ്യൻസിയുടെ കാര്യത്തിലും അവരുടെ ഫോക്കസിൻ്റെ കാര്യത്തിലും ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള വ്യത്യാസമുണ്ട് അവിടെ മിക്കവാറും സംരംഭകരായിട്ട് വന്നവർ അവരെ ഔട്ട്പുട്ടിലും റിസൾട്ടിലും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ബിക്കോസ് ഒരു മിഷനിലൂടെയാണ് അവർ മുന്നോട്ട് പോയത് ബിക്കോസ് ദ വാണ്ട് ടു ഗ്രോ ആൻഡ് ദ മോ ഫോക്കസ്ഡ് അവരൊരു എക്കണോമിക് കൾച്ചർ തന്നെ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇന്ത്യ പലപ്പോഴും നമ്മൾ പലപ്പോഴും ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ആദ്യ കാര്യം എന്താണ് എത്ര പേർക്ക് തൊഴിൽ കിട്ടുന്നതാണ് നമ്മൾ ആസിഫ് നമ്മൾ ഈ തൊഴിൽ കൊടുക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതി തൊഴിൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ഒരു വശം തന്നെയാണ് തൊഴിൽ അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷെ അതോടൊപ്പം തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഔട്ട്പുട്ട് അപ്പം നമ്മളുടെ സമ്പന്നന്മാർ നമ്മുടെ സംരംഭകർ അവര് ചൈനീസ് സംരംഭകരുമായിട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശരിക്കും അവരുടെ ഒരു റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ ആ നാല്പത് വർഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ഗ്രോത്തിലുള്ള ആ ഒരു കുതിപ്പ് ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ മാറ്റമുണ്ട് എന്നുകൂടി പറയാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുണ്ട് അപ്പോഴും ഈ ടാക്സ് വേഷനൊക്കെ ആയിട്ട് ഇനി ഇവിടുന്ന് അതെല്ലാവരും ചെയ്യുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഓണർ മാത്രം ചെയ്യുന്നതല്ല അവർക്ക് ഇവിടെ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടാക്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പല ഐലൻഡുകളിലേക്ക് അവരുടെ സമ്പത്തും കമ്പനികളൊക്കെ വലിച്ചുകൊണ്ട് പോകും അത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഫോക്കസ് ദിയർ എഫിഷ്യൻസി ദിയർ ഔട്ട് പുട്ട് ടൂഴ്സ് നോട്ട് ഇനി മറ്റൊന്ന് ഫോറിൻ ഡയറക്റ്റ് ആണ് ഈ ഒരു രംഗത്താണ് വലിയ വ്യത്യാസമുള്ളത് കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷമായിട്ട് ചൈന ആകർഷിച്ച വിദേശ മൂലധനം ഇന്ത്യക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവിടെ ഒരു കമ്പാരിസൺ തന്നെ സാധ്യമല്ല ഇന്ത്യ അക്കാര്യത്തിൽ വളരെ ഇന്ത്യക്ക് എങ്ങനെയെങ്കിലും ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് നമുക്ക് ഡോളേഴ്സിൽ പൈസ ഇങ്ങോട്ട് വരുന്നു മറ്റൊന്ന് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ടെക്നോളജി നോഹവും ഒക്കെ വരുന്നുണ്ട് പ്രധാനമായിട്ട് ജർമ്മൻ ടെക്നോളജി ചൈനയെ സഹായിച്ചിട്ടുണ്ട് ഈ വിദേശത്ത് നിന്ന് ആളുകൾ വന്ന് സംരംഭങ്ങൾ അവിടെ നടത്തുകയോ സംയുക്ത സംരംഭങ്ങൾ നടത്തുകയോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ഗ്ലോബൽ എക്കോണമിയുടെ ഒരു പാർട്ടാവുന്നതും നമ്മളെ എക്കോണമി തന്നെ ഇങ്ങനെ പൂങ്ങുന്നതും നമുക്കതിന് ചൈനീയമായിട്ട് കമ്പാരിസൺ നമ്മളെക്കാൾ കൂടുതൽ വിദേശ നിക്ഷേപം ഡയറക്റ്റ് ഒക്കെ സ്വീകരിക്കുന്ന ഒരുപാട് കുഞ്ഞൻ രാജ്യങ്ങളുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും മേഖലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പഴേ കൊടി പിടിക്കുന്നു നമ്മൾ ബഹളം ഉണ്ട് നമുക്ക് ശരിക്കും ഓപ്പൺ ആണ് എന്ന് പറയാൻ കഴിയില്ല ഒരു സെമി ഓപ്പൺ ഒരല്പം മാത്രം ആ ബുർക്ക ഒന്ന് മാറ്റിയിട്ടേ ഉള്ളൂ നമ്മൾ നമ്മൾ ശരിക്കും ഈ സോഷ്യലിസ്റ്റ് ബാഗേജ് പേറി ഇപ്പോഴും നടക്കും ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ പറയുകയാണെങ്കിൽ അവർ ജസ്റ്റ് ദേ ആർ സിറ്റിങ് സോഷ്യലിസം എവിടെ നോക്കിയാലും ഈ സോഷ്യലിസം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊതുമേഖല പിന്നെ റെസ്ട്രിക്ഷൻസ് മുതലാളിമാരെ നിലക്കി നിർത്തണം ടാക്സ് ചെയ്ത് കൊല്ലണം ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളാണ് നമ്മൾ അതിന് അങ്ങനെ പറയുന്നവരാണ് മിടുക്കരും മനുഷ്യപ്പറ്റുള്ളവരും വലിയ നേതാക്കന്മാരും നമ്മുടെ രാഷ്ട്രീയം പൊതുവിലാണ് എല്ലാവരും അതിനെ ഇപ്പോൾ തന്നെ പാർലമെന്റിലൊക്കെ പ്രസംഗങ്ങളാ ശ്രദ്ധിക്കാറുണ്ട് ഈസ് ടോക്കിംഗ് അഗൈൻസ്റ്റ് അദാനി അംബാനി ടാറ്റ ഈ ഇതൊരു റിച്വലാണ് അവരൊരു കാരണം കണ്ടെത്തുന്നതെല്ലാം ഇവരിലാണ് ഓപ്പോസിഷൻ ലീഡർ എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നുണ്ട് ഭരിക്കുന്നവർ മാത്രം അങ്ങനെ ചെയ്യാറില്ല ഭരിക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്തരം ദേ ആർ അവർക്കറിയാൻ മിക്കവാർക്കും ഭരണം കിട്ടാത്തപ്പോഴാണ് ഇത് കൂടുതലും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇനി ഇന്ത്യ ചൈനയെ പോലെ വളരില്ല എന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ലോക്കൽ ഗവൺമെൻറ് ആണ് ലോക്കൽ ഗവൺമെന്റ് എന്ന് പ്രാദേശിക ഗവൺമെൻറ് നമുക്ക് ചിലയിടത്തൊക്കെ കാ പഞ്ചായത്തുകളാണ് നമ്മുടെ ഡി രണ്ടിടത്തും ഡീസെൻട്രലൈസ്ഡ് ആണ് ഇന്ത്യയും ചൈനയും നല്ല രീതിയിൽ ഡീസെൻട്രലൈസ്ഡ് ആണ് പക്ഷേ ഈ നമ്മുടെ പ്രാദേശിക ഗവൺമെൻ്റുകൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എത്രമാത്രം കൃത്യമായിട്ട് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പം വേണമെങ്കിൽ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതികളുടെ കാര്യത്തിൽ തന്നെ നോക്കാം അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് എന്താണ് നമ്മളവിടെ ശരിക്കും തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു സംഗതി അതിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ് നടക്കുന്നുണ്ട് ഗവണ്മെന്റ് ഔട്ട്ലേ ഉണ്ട് പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക തൊഴിൽ കൊടുക്കുക എന്നുള്ളത് ശരി തൊഴിൽ കൊടുക്കുക എന്നുള്ള തീർച്ചയായിട്ടും നല്ല കാര്യമാണ് തൊഴിൽ പക്ഷേ തൊഴിൽ ചെയ്യുന്നു പല കാര്യങ്ങളും അത് ശരിക്കും വെൽത്ത് ക്രിയേഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെയല്ല ചൈനയിലെ ലോക്കൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കും അയാളെ പ്ലീസ് ചെയ്താൽ മതി പക്ഷെ അയാൾക്കെതിരായിട്ട് നിന്നാണെങ്കിൽ നിങ്ങളുടെ പൊടി പോലും ഉണ്ടാവില്ല പക്ഷേ അയാളെ പ്ലീസ് ചെയ്തുമ്പോൾ അയാളെ ലിങ്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സെറ്റപ്പ് തരും പാർട്ടിയെ സേവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പാർട്ടി അടിമയായിട്ട് ജീവിക്കുക എന്നുണ്ടെങ്കിൽ സ്വർഗ്ഗമാണ് കാര്യങ്ങളും പെട്ടെന്ന് നടക്കും അവിടെ പ്രൊഡക്ഷനും നടക്കും അല്ലാതെ ഈ പുല്ല് എത്തുക അങ്ങനെയൊക്കെയുള്ള സംഗതികൾക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഒരു ഇൻകം ഉണ്ടാവണം എന്നുള്ള രീതി അത് ശരിക്കും ഒരു വെൽഫെയർ സ്കീമാണോ എംപ്ലോയ്മെൻറ്റ് സ്കീമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതൊരു ഹാർഡ് റിയാലിറ്റിയാണ് കാരണം അവർ സ്കിൽഡ് അല്ലല്ലോ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രത്യേക കഴിവുകളൊന്നുമില്ല അവരാകെ ചെയ്യുന്നത് ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരുണ്ട് സിംപ്ലി ഡു തിങ്സ് ലൈക്ക് പോത്തുക കയ്യാലരുക ഇഞ്ചിപ്പണ അല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതൊരു വെൽഫെയർ സ്കീമാണ് ബേസിക്കലി ഒരു എംപ്ലോയ്മെൻറ് സ്കീമോ ഒരു ഇൻവെസ്റ്റ്മെൻ്റോ ഒന്നും അല്ല ആ ഒരു ഘട്ടത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ലോക്കൽ ലെവലിൽ എന്തുമാത്രം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ ചൈനയും ഇന്ത്യ ആയിട്ട് ഒരു കമ്പാരിസനില്ല ഇനി മറ്റൊന്നുള്ളത് ഡെമോക്രസി ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇന്ത്യ എന്തുകൊണ്ടാണ് ആനയെ പോലെ പോകുന്നത് ചൈനീസ് ഡ്രാഗനെ പോലെ കുതിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ട് ചൈനയിൽ ഡെമോക്രസി ഇല്ല ഓഫ് കോഴ്സ് ഡെമോക്രസി വെച്ച് വളരാൻ കഴിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ചോദ്യം ഡെമോക്രസി വെച്ചാണ് ലോകത്ത് സമ്പത്ത് വാരിക്കൂട്ടിയിരിക്കുന്ന ആളുകൾ എന്ത് ഡെമോക്രസി അതിന്റെ ഡെമോക്രസി നല്ല ഡെമോക്രസി ആയിരിക്കണം നമ്മുടെ ഡെമോക്രസി ഇലക്ഷനൊക്കെ കറക്റ്റാണ് മറ്റു കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം നോക്കൂ നമ്മൾ നമ്മളെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് സമ്പത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ രണ്ടോ മൂന്നോ കമ്മ്യൂണിറ്റി മാത്രമാണ് എടുത്തു പറയാൻ കഴിയുന്നത് ഒന്ന് ഈ ഗുജറാത്തീസ് മാർവാഡീസ് എന്നൊക്കെ പറയുന്നത് പിന്നെ മഹാരാഷ്ട്ര പിന്നെ പഞ്ചാബികൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാനിപ്പോൾ അമേരിക്കയിൽ തന്നെ ചെല്ലുമ്പോൾ അവിടെ ആരാണ് അവിടെ ഗുജറാത്തികളാണ് തെലുങ്കന്മാർ ഗുജറാത്തികൾ പഞ്ചാബികൾ പഞ്ചാബികൾ കാനഡ തന്നെ ഒരു ഭാഗം അവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ത്യൻ മലയാളി അവിടെ ചെന്ന് മലയാളി കൂടുതലും ഈ ഗൾഫ് രാജ്യങ്ങളിലാണ് ഈ ഒരു നേച്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു ഡയസ്പോറയുടെ ഒരു പവർ പുറത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ഈക്വലി റെപ്രസെൻ്റഡ് ഒന്നും അല്ല കേട്ടോ റെപ്രസെൻ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ആ വാദമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല എന്നുള്ള ഒരു വസ്തുതയാണ് അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള വാദങ്ങളെ ശരിവെക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ ഡെമോക്രസി കാരണം ഒരു സംഗതി അവർക്കൊരു പാലം കെട്ടാനായിട്ട് പത്ത് വർഷം അതെങ്കിൽ നമുക്ക് പത്ത് വർഷം വേണ്ടി വരും അവർക്കൊരു ഹൈവേ ഒരു ഈ കേരളം പോലെയുള്ള ഒരു സ്ഥലം എന്നാലോച്ച ഒരു റോഡെങ്കിലും നല്ലൊരു റോഡ് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സംരംഭങ്ങളിൽ ഈ റോഡും ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ റോഡ് വേണം കണക്ടിവിറ്റി വേണം പവർ വേണം നല്ലൊരു എംപ്ലോയ്മെൻ്റ് കൾച്ചറ് വേണം നമുക്കിത് മൂന്നും ാണ് സത്യം നമ്മൾ ഉദ്ദേശിക്കുന്ന കുതിപ്പാണെങ്കിൽ അല്ലെ ഇങ്ങനൊക്കെ പോയാൽ മതി ഇനി ഇതൊക്കെ മതി നമുക്കൊരു റോഡ് പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതിന് ഒരു കാര്യം നമ്മൾ ഉന്നയിക്കുന്നത് ജനബാഹുല്യാണ് പക്ഷെ ജനബാഹുല്യം സ്ഥലങ്ങളിൽ പോലും ഏർ ഇതുണ്ടായിട്ടുണ്ട് അതിനൊരു നമ്മൾ ഇച്ഛാശക്തി വേണം എന്നൊക്കെ പറയും ഇച്ഛാശക്തി പോയിട്ട് പോട്ടെ ഇനി മറ്റൊന്ന് ഇന്ത്യ ചൈനയോട് ചൈനീസ് ഗ്രോത്ത് റേറ്റ് ഇന്ത്യക്ക് ഉണ്ടാവില്ല എന്ന് പറയാൻ വേറൊരു കാര്യമാണ് ഈ ഓൺടർപ്രനോർഷിപ്പിനോട് ഇന്ത്യ എങ്ങനെയാണ് ഇപ്പോഴും നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലുള്ള ഏതാണ്ട് അതേ ലെവലിൽ ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇപ്പോഴും ഉള്ളത് കേരളത്തിൽ ഏറ്റവും നല്ലത് കേരളത്തിലോ ചോദിക്കാം ആക്ച്വലി ദേ വിൽ ടേക്ക് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിയലൈസ് ദ മിസ്റ്റേക്സ് ബട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് അല്ലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് കേരളത്തിന് അതിൻ്റെ പൊട്ടൻഷ്യൽ ആക്ച്വലൈസ് ചെയ്യാൻ കഴിയാതിരിക്കും ബിക്കോസ് ദോസ് ഹു ആർ ഹോൾഡിംഗ് പവർ അവര് ദ ആർ ഡെലിഡ് എക്കണോമിക്സ് അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സി ഈ എന്താണ് വെൽഫെയർ എന്നുള്ള കാര്യത്തിൽ ഒരു ചിന്ത ആവശ്യമുണ്ട് നമുക്ക് വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പബ്ലിക് മണി പബ്ലിക് മണി എന്ന് പറഞ്ഞാൽ മണിയില്ല ദോൺലി നികുതി ടാക്സ് പേഴ്സ് മണി എന്നുള്ളതാണ് ടാക്സ് പേസ് മണി എടുത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആരാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ടാക്സ് പേസ് മണി മാത്രമേ ഉള്ളൂ വേറെ മണിയില്ല വേറെ ഇല്ല അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളിൽ എക്സ് വൈ നടത്തുന്നില്ല ഇസഡ് അല്ലെങ്കിൽ നടത്തേണ്ടി വരും നിങ്ങളിൽ നിന്ന് തന്നെ അതായത് ആ ഒരു അത് മനസ്സിലാക്കാതെയാണ് ഈ ആളുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പൊതുവിലൊക്കെ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഗ്രോത്ത് റേറ്റ് ഇത്രയും ഈ ഇന്ത്യ ഈ പിന്നെ സ്കാൻഡേബിയൻ നേഷങ്ങളിലൊക്കെ നടക്കുന്ന രീതിയിലുള്ള വെൽഫെയർ എക്കണോമിക്സ് അല്ല ഇന്ത്യയിലുള്ളത് അവിടെ എന്ന് പറഞ്ഞാൽ നാല്പത് ശതമാനം അമ്പത് ശതമാനം ഒക്കെയാണ് ടാക്സ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ശമ്പളവും ആ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളും കൊടുത്ത് ഹൈ ടാക്സ് കൊടുത്താണ് അവർ ജീവിക്കുന്നത് ആ ടാക്സ് എടുത്തിട്ടാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് ആല പെൻഷൻ പദ്ധതികൾ ഉണ്ടാക്കുന്നു അതിപ്പോൾ സ്വീഡനിൽ പോലും അത്തരം പദ്ധതികൾ സ്വകാര്യ ഏജൻസികളാണ് ചെയ്യല് അപ്പോൾ ഈ വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉയർന്ന പോലെയുള്ള ടാക്സ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നു അപ്പോൾ നിങ്ങൾ എങ്ങനെ പൈസ അത്രയും കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം തരുന്നു നിങ്ങൾ കൂടുതൽ കൂടുതൽ അച്ചീവ് ചെയ്യുന്നു കൂടുതൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു നിങ്ങൾ പ്രോഗ്രസീവ് ടാക്സ് കൊടുക്കുന്നു ആ ടാക്സ് വെച്ചുകൊണ്ട് തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നു അപ്പോൾ അവിടെ ഒരു ആരും ആരും ആരെയും കവളിപ്പിക്കുന്നില്ല ഇവിടെ ഈ ഉൽപാദനം ഇല്ലാതെ ടാക്സ് എങ്ങനെയാണ് വർദ്ധിക്കുന്നത് അതിന് പറയുന്നത് ടാക്സ് റേറ്റ് കൂട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ത്യയിലെ മനുഷ്യർ ടാക്സ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഉൽപാദനവും കൂടത്തില്ല ടാക്സിന്റെ വരുമാനവും കൂടത്തില്ല അങ്ങനെ കൂടാതെ എളുപ്പമാകുന്നില്ല ആ നൂറ് ശതമാനം ടാക്സ് അതങ്ങ് അടിച്ചു വിട്ടാവുന്നില്ല ഭയങ്കര ചുമ്മാ ടാക്സ് റേറ്റ് ഇരുന്ന് കൂട്ടിക്കൊണ്ടിരുന്നാവുന്നില്ല എളുപ്പമാണ് ഭയങ്കര ബുദ്ധി ഓഹ് ഇച്ഛാശക്തി ഉണ്ട് ടാക്സ് റേറ്റ് അങ്ങ് കൂട്ടി ടാക്സ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ടാക്സ് കൂടണമെന്നില്ല ടാക്സ് കുറയാനും സാധ്യതയുണ്ട് കുറഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ ഒരു ഒരു ലെവലില് മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളു ഇവിടെ ചുമ്മാ ഇങ്ങനെ ഓരോ ആളുകള് പിന്നെ ബാഗേജ് ഓഫ് സോഷ്യലിസം ഇന്ത്യയിലെ ഈ ഓണ്ടർപ്രണിയർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു മോശം സംഭവമാണ് ഡയബോളിക് ആയിട്ടുള്ള ഇതാണ് മോശം പിന്നെ മറ്റൊന്ന് കറപ്ഷൻ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ ഒരിക്കലും ചൈനയെ പോലെ ആവില്ല എന്ന് പറയുന്നത് കറപ്ഷൻ പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള കറപ്ഷൻ പല വായിൽ പോകുന്നു ചില വായിൽ പോകുന്നു എന്നെ പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് ഇത് അങ്ങനെയുള്ള കരടുള്ള ഒരു എക്കോണമി ഒരിക്കലും ചൈനയെ പോലെ പടല്ലോ അപ്പൊ ചൈനയിൽ കറപ്ഷൻ ഇല്ലേ ചൈനയില് കറപ്ഷനൊക്കെ കുറവായിരിക്കും കാര്യം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു സെറ്റപ്പിനുള്ളിൽ കറപ്ഷൻ നടക്കും അവര് മോഷ്ടിക്കുന്നതൊക്കെ പിടിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് അനഭിമതനായ ഒരാൾ എവിടെയെങ്കിലും കഴിഞ്ഞാൽ അവരെ പക്ഷേ അതിവിടെയും നമ്മൾ കാണാറുണ്ട് അപ്പോഴേ ഒരു സാമ്പത്തിക കുറ്റവാളിയായിട്ട് കൊണ്ടുവന്നു ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുന്നേ വെടിവെച്ച് കൊല്ലുകയോ തൂക്കിക്കൊല്ലുകയോ ജയിലിലിടുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും എന്തായാലും ഇന്ത്യയും ചൈനയായിട്ട് അക്കാര്യത്തിൽ കമ്പാരിസൺ ഇല്ല പാർട്ടിക്ക് വിധേയമായിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറപ്ഷനോ സ്വത്തോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളാരൊന്നും ചെയ്യില്ല പക്ഷേ നിങ്ങളല്ലാതെ ഒരു സാധാരണ മനുഷ്യനായി കഴിഞ്ഞാൽ പാർട്ടി നിങ്ങളെ വേട്ടയാടും എന്നുള്ളതാണ് ചൈനയുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുതിച്ച ആട്ടത്തിന് ഇന്ത്യക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതിൽ ഇന്ത്യ കറപ്ഷൻ വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകള കാര്യം എന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട നീതികൾ പോലും തിരിച്ചെടുക്കാൻ കഴിയാതെ സർക്കാരിൽ നിന്ന് നീതികൾ ചോദിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് അവസ്ഥ നോക്കുകയാണ് അവർ അണ്ടർ സ്റ്റാഫ്ഡാണ് സി പല രീതിയിലും അവരെ അവർക്ക് ഈ വികസനം എന്നുള്ളതല്ല വികസനമൊക്കെ നേർച്ച പോലെയാണ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ബ്ലോക്കുകളൊക്കെ ചെയ്യുന്നത് വേറെ അവർക്ക് അങ്ങനെ ഒരു ഇല്ല നമ്മൾ കേരളത്തിലാണ് ഏറ്റവും നല്ലതായിട്ട് നടക്കുന്നതെന്ന് പറയാം പക്ഷേ കേരളം പോലെ നോക്കും അവർ ചുമ്മാ കിട്ടുന്നത് അവിടുന്ന് പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് ശരിക്കും അല്ലാതെ ഒരു ഒരു പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക വെൽത്ത് ജനറേറ്റ് ചെയ്യുക അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥത്തിലാണെങ്കിൽ പറയാം കാരണം വെച്ചാൽ യു കൻ നവർ എസ്പെക്ട് ദ ബെസ്റ്റ് പീപ്പിൾ ടു ഡൂർ ഒപ്റ്റിമം ലെവലിലുള്ള ഒരു യൂട്ടിലൈസേഷൻ ഇല്ല കാരണം ഓരോ ഇടത്ത് ജയിച്ചു വരുന്നത് ജാതിയോ മതമോ പിന്നെ സംവരണമൊക്കെ പറഞ്ഞാണ് ആളുകൾ ജയിച്ചു വരുന്നത് അവർ ഇത്തരം കാര്യങ്ങളിൽ എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഒന്നുകിൽ അവർ പാർട്ടി പറയുന്നത് കേൾക്കും അല്ലെന്നുണ്ടെങ്കിൽ ബ്യൂറോക്രസി പറയുന്നത് കേൾക്കും ബിക്കോസ് ദ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഡിക്ടേറ്റേംസ് അതൊരു വലിയൊരു പ്രശ്നമാണ് പിന്നെ ചൈനയെ സംബന്ധിച്ച് ഈ ഹാൻ നാഷണലിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതിയാണ് അതുകൊണ്ട് ഒരു ജനത ഒറ്റയ്ക്ക് ഞാൻ ആ തൊണ്ണൂറ്റി നാല് ശതമാനം ജന ഇതിൻ്റെ പന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ഒരു കാര്യം നേടാനായിട്ട് അവർ ദേശീയത എന്ന് പറഞ്ഞാൽ ഇന്ത്യനേക്കാൾ ഭീകരമാണ് ചൈനയിൽ ഈ ഹാൻ അതാണ് ഈ തൈവാനും ഒക്കെ ഒറ്റ ചൈന പോളിസി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം തൈവാന് ചുറ്റും വട്ടം ഇട്ട് മറക്കുന്നതിൻ്റെ കാര്യം അതാണ് ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യ സോ മൾട്ടിപ്പിൾ ഇന്ത്യയുടെ ഒരു ഭാഗത്തുള്ളവർ നോക്കും ചൈനീസ് മലയ ആ ഒരു വടക്ക് ഈസ്റ്റൊക്കെ അവര് സോറി നോർത്ത് ഈസ്റ്റൊക്കെ നോക്കുക മലയാളിയെ നോക്കുക ഇത് നോക്കുക ചൈനയിൽ അങ്ങനെ ഒരു വിഷയമില്ല ചൈനയിലെ ഒരു വംശീയ എത്തനിക്കായിട്ടുള്ള ഒരു ഒരു ഇതുള്ളതുകൊണ്ട് ഒരു രാഷ്ട്രം എന്ന നിലയിലും ഒരു എക്സ്ട്രീം നാഷണാലിറ്റി എന്നുള്ളത് കൊണ്ടും അവർക്ക് ഒരുമിച്ച് മുന്നേറാൻ ഇതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനം മണ്ടാരൻ എന്ന് പറയുന്ന ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ചൈനീസിനും മനസ്സിലാവും എന്നുള്ളതാണ് അപ്പോൾ ഒരു നേതാവിനോ അല്ലെങ്കിൽ ഒരു ഗവണ്മെൻറ്റിനോ ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ചൈനീസ് ഒറ്റ ലാംഗ്വേജിൻ്റെ ഒരു പവറാണ് അത് വംശീയതയായാലും ലാംഗ്വേജ് പക്ഷേ ഇന്ത്യയിൽ ഇത് രണ്ടുമില്ല ഇന്ത്യയിൽ ഹിന്ദിയെ തല്ലും ഹിന്ദി ബോർഡ് അടിച്ച് നശിപ്പിക്കുമെന്നും പറഞ്ഞ് തമിഴ്നാട്ടിൽ വെള്ളം വേറെ എടുത്ത് വേറെ ഭാഷ ഭാഷാപരമായ വൈവിധ്യങ്ങൾ കാരണം ഒരു ഏകഭാഷയുടെ ഒരു അഡ്വാൻറ്റേജ് ഗ്രോത്തിനാണെങ്കിൽ ഏക ഭാഷ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഞാൻ അങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പറയല്ല മറിച്ച് നമുക്കിഷ്ടമുള്ള ഒരു ഭാഷയായാലും സംസാരിക്കുക പക്ഷേ നിങ്ങൾ ഗ്രോത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് വളരെ നല്ലതാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ കഴിയും ആരോടൊന്നും ചോദിക്കണ്ട എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഒറ്റ ഭാഷ നല്ലതാണ് ഒരു ജനതയാകുന്ന നല്ലതാണ് അത് നല്ലതാണ് ഇനി മറ്റൊന്നുള്ളത് സെക്യുലറിസം ചൈനയില് നല്ല ഒന്നാം തരം സെക്യുലറിസമാണ് ഫോഴ്സ്ഡ് ആണെന്നേ ഉള്ളൂ അവിടെ മതങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ വളരെ വളരെ കുറവാണ് ഇപ്പോൾ അവിടെ ഈ പിന്നെ വീഗോ മുസ്ലിംസിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാട്ട് നിർബന്ധിത വിദ്യാഭ്യാസത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മത വളരെ വളരെ കുറവാണെന്ന് മാത്രമല്ല എന്ന് തന്നെ അറിയില്ല പലരും അണ്ടർഗ്രൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ അതുകൊണ്ട് പൊതു മതം ഉണ്ടാവില്ല ഗവൺമെന്റിന്റെ ഇടപെടലിലും മതം ഉണ്ടാവില്ല അപ്പോൾ ഏതാണ്ട് മതേതരം എന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള മതങ്ങളോട് ഈവൻ ഹോസ്റ്റലായിട്ടുള്ള ഒരു ഒരു സെക്കുലറിസമാണ് സെക്കുലറിസവും സാമ്പത്തിക വളർച്ചയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഞാൻ ഒരിക്കലെ സെക്കുലറിസം എന്ന് പറഞ്ഞ ഒരു പ്രസൻറ്റേഷൻ തന്നെ നടത്തിയിട്ടുണ്ട് അതിനകത്ത് കഴിഞ്ഞ നൂറ് വർഷം ലോകത്തെ രാജ്യങ്ങളിലെല്ലാം എക്കണോമിക് വളർച്ച വന്നിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം സെക്കുലറിസം എങ്ങനെ മുന്നേറുന്നു മതേതരത്വം എങ്ങനെ മുന്നേറുന്നു എന്ന് നോക്കുമ്പോൾ ഇവിടെയെല്ലാം തന്നെ മതേതരത്വം വന്നതിന് ശേഷമാണ് സാമ്പത്തിക വളർച്ച അതായത് മതേതരത്വമാണ് പ്രൊസീഡ് ചെയ്യുന്നത് സെക്കുലറിസം സം സം ഫോം ഓഫ് സെക്കുലറിസം വന്നെങ്കിൽ മാത്രമേ എക്കണോമിക് പ്രോസ്പെരിറ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പറയും എങ്ങനെയാണ് ഗൾഫ് യു എ ഇ സൗദി എക്സാക്ട്ലി നല്ല ഉദാഹരണമാണ് യു എ ഇ ഒക്കെ പച്ചക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മതരാജ്യം തന്നെയാണ് പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കൂ അവർ സെക്കുലർ മതേതരമായി അവിടുത്തെ കോസ്മോപൊളിറ്റൻ സിറ്റീസ് അവിടെ ചെല്ലു പറയുമോ ഇത് ഒരു മതരാജ്യമാണെന്ന് തോന്നേയില്ല എന്ന് പറയുന്നില്ലേ അങ്ങനെ പോയെങ്കിൽ മാത്രമേ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവൂ ഇപ്പം സൗദിയിൽ നടക്കുന്നത് തന്നെയാണ് സൗദിയിലെ മതത്തെ ഒതുക്കിയെങ്കിൽ മാത്രമേ ഒരു മതേതരമായിട്ടുള്ള കാഴ്ചപ്പാട് ആ സമൂഹത്തിന് കൂടുതൽ വന്നെങ്കിൽ മാത്രമേ അതിന് എക്കണോമിക്കലായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റൂ ആ ടർക്കിയുടെ കാര്യം നോക്കിയാലും മതി ഈ മുന്നേറിയ രാജ്യങ്ങളെല്ലാം നോക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരെ മതത്തെ ഒതുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മതത്തിന്റെ ധാരാളത്തിൽ മതം മാത്രമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ബംഗ്ലാദേശിലും അവർ ചെയ്യുന്നത് ഇതുതന്നെയാണ് മതത്തെ അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അവിടുത്തെ ഗവണ്മെന്റ് ഏറ്റവും കൂടുതൽ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു അറിയാവില്ല അപ്പം ഇതിനെ ഒതുക്കാതെ ഒരു രക്ഷയില്ല അപ്പം അത് ചൈനയിൽ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്താണ് മതേതരത്വം ഇന്ത്യയിൽ മതമൈത്രി എന്നൊക്കെ പറയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹിന്ദു മുസ്ലിം ലള അത് ഇത് സ്ഥിരമായി ഇവിടുത്തെ വോട്ട് പിടിക്കുന്ന തന്നെ ആ മതം ഈ മതത്തെ അടിച്ചു നീ ഇങ്ങോട്ട് വോട്ട് ചെയ്താ ഞങ്ങള് സംരക്ഷിക്കാം നമ്മളെല്ലാം ഒരുമിച്ച് നമ്മൾ നിൽക്കണം നമ്മൾ ഇന്ന മതമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം തന്നെ മതരാഷ്ട്രീയമാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അത് എക്കണോമിക് ഗ്രോത്തിന് ഈ പറയുന്ന മെറാക്ലസ് ഗ്രോത്തിനോട്ട് സഹായനല്ല പിന്നെ മറ്റെന്നുള്ളത് സോഷ്യൽ ഇമ്മൊബിലിറ്റി ഇന്ത്യയിലെ ഒരിക്കലും ചൈനയ്ക്ക് അപ്പം എത്തില്ല എന്ന് പറയാനായിട്ട് ആളുകൾ പറയുന്നത് മനുഷ്യർക്കിടയിലുള്ള ജാതി മതം മതം വിട്ടേക്ക് മതം നമ്മളിപ്പോൾ പരിഗണിച്ചു ജാതി വ്യവസ്ഥ പലപ്പോഴും ജാതി വ്യവസ്ഥയ്ക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ചില തൊഴിലുകളിൽ ചില ആൾക്കാർക്ക് മാത്രമേ പറ്റൂ എന്നുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള വ്യവസ്ഥകൾ മറ്റൊന്ന് ഈ മിക്സ് ചെയ്യാതെ പോപ്പുലേഷൻ എൻഡോഗമി പ്രാക്ടീസ് ചെയ്യുക ആ ജാതിയിലുള്ളവർ ആ ജാതിയിലുള്ളവരെ മാത്രം കല്യാണം കഴിക്കുന്നു ജീനുകളുടെ മിക്സിങ് ഉണ്ടാവുന്നില്ല ഇത് രണ്ടും ഒരു സാമ്പത്തിക പുരോഗതിക്ക് ഒട്ടും ഗുണകരമല്ല എന്ന് മാത്രമല്ല അതൊരു ഹാൻഡ് ബ്രേക്ക് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും പുറകോട്ട് അടിക്കും അപ്പം അത് ചൈനയ്ക്ക് ആ പ്രശ്നമില്ല ഇന്ത്യയിലുള്ള ഒരു ജാതി വ്യവസ്ഥ അവിടെ ഇല്ല മിക്കവാറും എന്തുകൊണ്ട് ഇന്ത്യക്ക് ചൈനയോടൊപ്പം എത്താൻ കഴിയില്ല ഒപ്പം അല്ല മീൻ ആ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള ജാതി വ്യവസ്ഥയാണ് പിന്നെ ഇന്ത്യക്കൊരു സാധ്യതയുണ്ട് ഇറ്റ് ക്യാൻ ബി എന്നാ നമ്മുടെ എഡ്യൂക്കേഷൻ ബെറ്ററായി വരുന്നുണ്ട് അതുപോലെ തന്നെ എഫ് ഡി ഒക്കെയുള്ള സാധ്യതയും ഇപ്പോൾ ഒക്കെയാണ് പുലിയായിട്ട് വരുന്നത് കൊച്ചു രാജ്യങ്ങൾ പോലും പക്ഷേ ഇന്ത്യക്ക് ഒരു സാധ്യതയുണ്ട് ഇന്ത്യയുടെ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ റോഡുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു സാധ്യതയാണ് എന്നാലും ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തുള്ള അവസ്ഥയെ വെച്ച് ഒരിക്കലും ഒരു ചൈനീസ് ഗ്രോത്ത് റേറ്റ് ഇന്ത്യക്ക് ഉണ്ടാവാൻ കഴിയില്ല ഇനി ഇന്ത്യ വളരുന്നെങ്കിലും ഒരിക്കലും ഒരു എന്താ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് മാത്രമേ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ ദാറ്റ് ഇസ് സൺ ലൈക്ക് യു എസ് എ പക്ഷേ യു എസ് എയുടെ ലെവലിലൊക്കെ നമ്മളെത്തണമെങ്കിൽ യു എസ് എയുടെ കണക്കായിരിക്കും ഇന്ത്യൻ എക്കോണമിക്ക് ഒരു അപ്ലപ്മെൻ്റ് ഉണ്ടാവുക എന്നൊരു നിരീക്ഷണമുണ്ട് നോട്ട് ലൈക്ക് ചൈന ഒരു ഭയങ്കര കുതിപ്പല്ല മറിച്ച് ഒരു യു എസ് മോഡൽ